പ്രിയപ്പെട്ട ആദിനിവാസിന്റെ അദ്ദേഹം ഇന്ന് കൊണ്ടുപോകാൻ റിനി മെഡിക്കറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹമാണ് മോർച്ചറി. ഇപ്പൊ തന്നെ നമ്മൾ കൊണ്ടുപോവാണ്. കൂടെ ആദിനിവാസിന്റെ അനീറ്റുണ്ട്, കൂടെ പ്രവർത്തിച്ചവരുണ്ട്. പ്രത്യേകിച്ച് രാജീവ് ചക്കറക്കായിട്ട് വളരെ അടുത്ത ബന്ധം ഉള്ളവരാണ് സംസാരിക്കാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്ക് എത്ര പറഞ്ഞാലും എത്ര ചിന്തിച്ചാലും നിർവചിക്കാൻ പറ്റാത്ത വിധം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹം മരിച്ചിട്ടില്ല, ഞാൻ നമ്മോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും മകനും ഭാര്യയ്ക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ, പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡിവൈനിലെ ഏകദേശം ഒരു 25 വർഷം എന്ന് പറയാൻ പറ്റില്ല, അതിലേറെയായി ഡിവൈനിലെ മെയിൻ ഒരു സിംഗറായിരുന്നു ബഹുമാനപ്പെട്ട ആന്റണി ഫെർണാണ്ടസ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരമാണ് നമ്മൾ കാണുന്ന പോലെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ അത് കത്തി തീർന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ ഒത്തിരി നല്ല നല്ല ഗാനങ്ങളുണ്ട്. ഒത്തിരി നല്ല മനുഷ്യനായിരുന്നു, ഒരുപാട് ആൾക്കാരെ ധ്യാനിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു. ഇത് ഞാനിപ്പോൾ ഒരു പള്ളിയുടെ സെമിത്തേരിയിലാണ് നിൽക്കുന്നത്. പക്ഷേ പള്ളിയുടെ സെമിത്തേരിയിൽ അടക്കം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും അതൊരു ഞങ്ങൾ ഇത്തരത്തിൽ കത്തിക്കാൻ ഉണ്ടായ സാഹചര്യം. തീർച്ചയായിട്ടും അവിചാരിതമായിരുന്നു മരണം. മരണം എല്ലാ എപ്പോഴും നമുക്ക് ഭീതി പരത്തുന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ചാരമായി തീരുന്ന ശരീരമാണ് ഒരു മനുഷ്യനുള്ളത്. തീർച്ചയായിട്ടും ഇവരെ ഇദ്ദേഹത്തിനെ കത്തിക്കാനും അതൊക്കെ സഹായിക്കാൻ വന്ന പുനർജനനി എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. തീർച്ചയായിട്ടും അവരെ ഈ അവസരത്തിൽ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഏത് സാഹചര്യത്തിലും ഏത് മനുഷ്യനെയും സഹായിക്കാൻ അവർ ഓടിച്ചെല്ലുകയാണ്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മോടൊപ്പം ഉണ്ട്. വർഷങ്ങളോളം ഒരു ഗാന ശുശ്രൂഷ രംഗങ്ങളിൽ അദ്ദേഹത്തിനെ കൈപിടിച്ച് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആന്റണി മാഷിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട രാജേഷ്, എന്താണ് ആന്റണി മാഷിനെ കുറിച്ച് പറയുന്നത്? അന്വേഷിനെ കുറിച്ച് എന്താ പറയുന്നത്? അന്വേഷിയുടെ ജീവിതം ഒരു ശുദ്ധമായ ജീവിതമാണ്. അന്വേഷിക്ക് കളങ്കം ഉണ്ടായിരുന്നില്ല. അന്വേഷ് സത്യത്തിന് വേണ്ടിയും അതുപോലെ അദ്ദേഹം എന്ത് പറഞ്ഞോ അത് പ്രവൃത്തിയിൽ ഉൾക്കൊണ്ട് ജീവിച്ച ആളാണ്. ഒരു പുണ്യമായിട്ട് കാണുന്നു മാഷിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ ഒക്കെ ഉണ്ടാവാൻ കഴിഞ്ഞത് ഒരു വലിയ പുണ്യം ഭാഗ്യമായിട്ട് കാണും. ഒപ്പം നേർന്ന വേദനയോടെ ശാന്തിയെയും പ്രസന്നയും ഓർക്കുന്നു. അവർക്ക് വേണ്ടി മനമൊരുകി പ്രാർത്ഥിക്കും. അത്രേ പറയാം. നമ്മളെല്ലാം ഒരു ചാരമായി തീരുന്ന ശരീരമാണ്. തീർച്ചയായിട്ടും അഹങ്കാരങ്ങളും മറ്റുള്ള അഹന്തകളെല്ലാം മാറ്റിവെച്ച് ഉള്ള സമയം, കുറച്ച് സമയം നമുക്ക് ഭൂമിയിലുള്ളൂ, ആ സമയം നന്മ ചെയ്ത് മറ്റുള്ളവരെ കണ്ണീർ കൊപ്പി നമുക്ക് മുന്നേറാം. തീർച്ചയായിട്ടും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം പ്രേക്ഷകരുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ നിമിഷം കൊണ്ട് ചാരമായി തീരുമെന്ന്? ആ ചാരമായി തീരുന്ന ശരീരമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ചും ഇല്ലാത്തവർക്ക് കൊടുത്തും സന്തോഷിച്ചും മുന്നോട്ട് പോകും. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ,
മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോ ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി പരിമിതമാവി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ നന്ദി പറഞ്ഞു മടങ്ങട്ടെ